പാസ്റ്റർ ഗ്ലൗസിന്റെ കാരോ നിയമിതനായി മഹാരാഷ്ട്രയിൽ സുവിശേഷ വിരോധികൾ പാസ്റ്ററെയും വിശ്വാസികളെയും ക്രൂരമായി മർദ്ദിച്ചു സമാധാന നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചു വിശുദ്ധ പത്രോസിന്റെ ജീവിതം സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ചൊല്ലി ആദ്യ 3D മൾട്ടിമീഡിയ പ്രദർശനത്തിന് സാക്ഷി വഹിച്ചത് 1000 24/7 around the world non-stop christian content this is end time radio വാർത്തകൾ വിശദമായി ചർച്ച് ഓഫ് ഗോഡ് യുഎഇയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറായി പാസ്റ്റർ ഗ്ലൗസൻ വികാരോ നിയമിതനായി യുഎഇയുടെ ചർച്ച് ഓഫ് ഗോഡ് ജനറൽ കൗൺസിൽ മീറ്റിംഗിനോട് അനുബന്ധിച്ച് നാഷണൽ ഓവർസിയർ റവറൻ ഡോക്ടർ കെ ഒ മാത്യു നിയമം പ്രഖ്യാപിക്കുകയും ഉത്തരവ് കൈമാറുകയും ചെയ്തു എടിഎയുടെ ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷന്റെയും അംഗീകാരമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ബിബ്ലിക്കൽ സെമിനാരിയായ ഗിൽഗാൻ ബിബ്ലിക്കൽ സെമിനാരിയുടെ സീൻ ഓഫീസ് ഡീൻ ഓഫീസ് സ്റ്റുഡൻ്റാണ് നിലവിൽ പാസ്റ്റർ ഗ്ലൗസൻ മഹാരാഷ്ട്രയിൽ സുവിശേഷ വിരോധികൾ പാസ്റ്ററെയും വിശ്വാസിയെയും ക്രൂരമായി മർദ്ദിച്ചു താനെ ഭിവണ്ടി കാട്ടായി പിലാലിപ്പാട ഗ്രേറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ശുശ്രൂഷകൻ കണ്ണൂർ സ്വദേശി പാസ്റ്റർ സുജിത് ജിക്കുനിയെയും കൂടെയുണ്ടായിരുന്ന യുവസഹോദരനെയും സെപ്റ്റംബർ 22 വ്യാഴാഴ്ച ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആക്രമിച്ചു സെപ്റ്റംബർ 22 വ്യാഴാഴ്ച സഭയുടെ ഭവന പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിജനമായ സ്ഥലത്ത് വെച്ച് മുഖം മൂടി ധരിച്ച ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പാസ്റ്ററെയും ഒപ്പമുണ്ടായിരുന്ന യുവസഹോദരനെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സമാധാന നോബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു ബെലാറസിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ അലീസ ബിയാലിസ്റ്റിക്കും റഷ്യ യുക്രൈൻ രാജ്യങ്ങളിലെ രണ്ട് സംഘടനകൾക്കുമാണ് അംഗീകാരം റഷ്യൻ മനുഷ്യാവകാശ സംഘടന മെമ്മോറിയലും യുക്രൈനിലെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് സംഘടനയും പുരസ്കാരം പങ്കിട്ടു വിശുദ്ധ പത്രോസിന്റെ ജീവിതം സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ചുവരിൽ ആദ്യ 3D മൾട്ടിമീഡിയ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചത് 1000 വിശുദ്ധ പത്രോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് വത്തിക്കാനിൽ സംഘടിപ്പിച്ച ഫോളോ മീ ദ ലൈറ്റ് ഓഫ് സെന്റ് പീറ്റർ എന്ന 3D മൾട്ടിമീഡിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത് 1000 വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ വീഡിയോ മാപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വത്തിക്കാൻ ബെസിലിക്കയുടെ ഭിത്തിയെ വിശാലമായ ക്യാൻവാസിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു വത്തിക്കാൻ സിറ്റിയുടെ വികാരി ജനറലും ഫ്രത്തേരി ടൂട്ടി ഫൗണ്ടേഷൻ ചെയർമാനുമായ കർദിനാൾ ഗംബേറ്റയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് കടലിലെ തിരമാലകളിൽ ഉലയുന്ന ഒരു ബോട്ട് പോലെ ദിശാബോധം നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെന്നും ഒരു ലോകത്തിന്റെ വിശുദ്ധ പത്രോസിന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നുണ്ട് എന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർദിനാൾ ഗംബേറ്റി പറഞ്ഞു ഒക്ടോബർ 14 വരെ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 11 മണി വരെ ഓരോ 15 മിനിറ്റിലും ഈ പ്രദർശനം നടത്തും ത്രിപുരയിൽ കത്തോലിക്ക പ്രാർത്ഥനാലയം തകർത്തു ആക്രമണത്തിനിടയിലും പ്രാർത്ഥന അവസാനിപ്പിക്കാതെ വിശ്വാസികൾ വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയിലെ കൊമാലി ഗ്രാമത്തിലെ കത്തോലിക്ക പ്രാർത്ഥനാലയം ജാമാതിയ ഗോത്രവർഗക്കാരായ ഗ്രാമവാസികൾ തകർത്തു ഇക്കഴിഞ്ഞ ഒക്ടോബർ 2 ഏതാണ്ട് 15 കത്തോലിക്ക കുടുംബങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധനാലയം തകർക്കപ്പെട്ടത് ആക്രമണം നടക്കുമ്പോഴും വിശ്വാസികൾ പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല അമർപുരിയിലെ സെന്റ് ജോസഫ് വോസ് ഇടവകയിലെ ഉൾപ്പെടുന്ന 15 ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊമാലി സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാൻ തങ്ങളുടെ ശ്രമമല്ലു ഗോത്ര സമുദായത്തിന്റെ സമാധാന ചർച്ചകൾക്കുള്ള ശ്രമം തുടങ്ങിയതായി ഫാദർ നിജേഷ് പറഞ്ഞു കത്തോലിക്ക സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾക്ക് നേരെ ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണം മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ നടത്തപ്പെടുന്ന സ്കൂളിലേക്ക് പരിപാടിക്ക് പോയ കുട്ടികൾക്ക് നേരെ ഹിന്ദു തീവ്രവാദികളുടെ അതിക്രമം 200,000+ ആളുകൾ താമസിക്കുന്ന ഖണ്ഡവയിലെ സെന്റ് വൈസ് സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് പോയ ആദിവാസി കുട്ടികളുടെ സംഘത്തിന് നേരെയാണ് അതിക്രമം നടന്നത് കുട്ടികളെ മതപരിവർത്തനത്തിനായി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് കുട്ടികൾ സഞ്ചരിച്ച വാഹനം തടയുകയും അധികൃതരെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു തട്ടിക്കൊണ്ടുപോയ ക്രിസ്ത്യൻ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം പ്രതിഷേധം ശക്തമാകുന്നു ബംഗ്ലാദേശിൽ ക്രിസ്ത്യൻ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധവുമായി ക്രൈസ്തവർ രംഗത്ത് 35 വയസ്സുള്ള അബൂസ് ബെർണാർഡ് ഡോസൽ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ 22 ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയെങ്കിലും 3 ദിവസത്തിന് ശേഷം പല കഷണങ്ങളായ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ ക്രൈസ്തവർ പ്രതിഷേധവുമായി രംഗത്തെത്തി മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ 3 ക്രൈസ്തവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ 3 ക്രൈസ്തവരെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 6 84 വയസ്സ് പ്രായമുള്ള ഇറ്റാലിയൻ കന്യാസ്ത്രീ അൻകൊല ചെയ്യപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് 3 ക്രൈസ്തവർ കൂടി അതിദാരുണമായി കൊല്ലപ്പെട്ടത്
സൈനിക യൂണിഫോമിൽ എത്തിയ തീവ്രവാദികൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്നും ക്രൈസ്തവരെ മാത്രം മാറ്റി നിർത്തി ഓരോരുത്തരെ കഴുത്തെടുത്ത് കൊല്ലപ്പെടുത്തുകയായിരുന്നുവെന്നും ബിഷപ്പ് വേറെ ഏസിയോട് വെളിപ്പെടുത്തി. അമേരിക്കയിൽ കത്തീഡ്രൽ ദേവാലയത്തിന് നേരെ വാളുമായി പാഞ്ഞെടുത്ത് ആക്രമണം, ദേവാലയം അഗ്നിക്കിരയാക്കുവാനും ശ്രമം. അമേരിക്കയിലെ ഒക്ലഹോമ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡെൽഡ കത്തീഡ്രൽ ദേവാലയത്തിന് നേരെ ആക്രമണം, കയ്യിൽ വാളുമായി എത്തിയ ഒരാൾ ദേവാലയത്തിലെ ഒരു ജീവനക്കാരനെ ആക്രമിക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ആക്രമണം നടന്ന സ്ഥലത്ത് കുട്ടികളും ദേവാലയ പരിസരത്തുണ്ടായിരുന്നതായി ഡൽസയിലെ പോലീസ് മേധാവി വെൻഡർ ഫ്രാനിയൻ ട്വീറ്റ് ചെയ്തു. മധ്യപ്രദേശിൽ മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത ക്രൈസ്തവ യുവജന സംഗമം ഹിന്ദുത്വവാദികൾ തടസ്സപ്പെടുത്തി. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ പതിവായി മധ്യപ്രദേശിലെ കണ്ടു മേഖലയിൽ ഗോത്രബന്ധക്കാരെ മതപരിവർത്തനം നടത്തുവാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ ക്രൈസ്തവ യുവജന സംഗമം തടസ്സപ്പെടുത്തി. ഏതാണ്ട് 200 യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 3 മുതൽ 5 വരെ നടത്തുവാനിരുന്ന യുവജന സംഗമം ദസറ ആഘോഷത്തിന്റെ പേരിൽ ഹിന്ദുത്വവാദികളുടെ ഭീഷണി മൂലം റദ്ദാക്കുവാൻ നിർബന്ധിതരായെന്ന് ഖണ്ഡരൂപതയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായ ഫാദർ ജെ അലക്സ് പറഞ്ഞു. ഓൺലൈൻ റമ്മി നിരോധിച്ച് തമിഴ്നാട് ലംഘിക്കുന്നവർക്ക് 3 വർഷം വരെ തടവ്. ഓൺലൈൻ റമ്മി അടക്കമുള്ള സൈബർ ചൂതാട്ടങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ. ഇത്തരം ചൂതാട്ടങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നടത്തുന്നവർക്കും 3 വർഷം വരെ തടവ് ശിക്ഷ നിഷ്കർഷമാകുന്നതാണ് നിയമം. ഈ മാസം 26 തമിഴ്നാട് സർക്കാർ പാസാക്കിയ ഓർഡിനൻസിൽ ഗവർണർ R.N. രവി ഒപ്പിട്ടതോടെയാണ് ഓൺലൈൻ ചൂതാട്ട നിയമം നിലവിൽ വന്നത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത ആഴ്ചയിൽ പുതിയ വാർത്തകളുമായി NTN News.